ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു വൈത്തിരിവാൻ പോകുന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്, അതായത് ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് ഒരുപാട് ആളുകൾ ഫാമിലിയിൽ നിന്നായാലും ഫ്രണ്ട്സിൽ നിന്നായാലും ചോദിച്ചിരുന്നു ഇത് എന്താണ്, ഏതാണ് കമ്പനി, എന്താണ് ബിസിനസ്, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അറിയണം താല്പര്യമുള്ളവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറയാം. യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു ബിസിനസ്സാണിത്. കമ്പനി നമ്മൾ പരിചയപ്പെടുത്തുന്നത്, കമ്പനിയുടെ പേര് പറയുകയാണെങ്കിൽ MI ലൈഫ് സ്റ്റൈൽ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഇനി ഇതിലെ പ്രൊഡക്ട്സുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഗുഡ് പ്രൊഡക്ട്സുകളാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, 100% റിസൾട്ട് കിട്ടുന്ന MI ലൈഫ് സ്റ്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സക്സസ്ബറി ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരു ഹാഫ് ഡേ പ്രോഗ്രാമാണ്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അതായത് ഞാനിപ്പോൾ ഈ കമ്പനിയിൽ ജോയിൻ ആയിട്ട് ഒരു 4 മന്ത് ആവുന്നേ ഉള്ളൂ. എൻ്റെ ഒരു നെയ്ബറും 2-3 ആൾക്കാരും കൂടെ എടുക്കാനുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഹസ്ബൻ്റ് വീട് ഇവിടെ പുത്തനത്താണ്. അവിടെ ചെന്നിട്ട് അവിടെ ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് അവരെയും കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. 1 KG ഖലീസ് റെസ്റ്റോറൻറ്റ് വെച്ചിട്ടാട്ടോ ഈ പ്രോഗ്രാം നടക്കുന്നത്. ആഡായിട്ടൊരു 4 മന്ത് എന്ന് പറഞ്ഞല്ലോ. അതിനിടയിൽ ഞാനിപ്പോൾ ഒരു 35,000 ഒരു ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതലും പുറത്തേക്കാണ്. നല്ല നല്ല ആയുർവേദിക് പ്രൊഡക്ട്സുകളാണ്. അതൊരു സൈഡ് എഫക്റ്റ് ഇല്ല, നമ്മൾ തന്നെ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മളിത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് TP പ്രൈസിന് തന്നെ അവർ നമുക്ക് തരുന്നതാണ്. ഏതായാലും വലിയ റിസ്ക് ഒന്നുമില്ലാത്ത നല്ലൊരു അവസരമാണെന്ന് പറയാം. നമ്മളെപ്പോലെ ലേഡീസിനൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് കണ്ട് നോക്കുക. ഞങ്ങൾ ജോയിൻ ചെയ്ത അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഒരു മാസങ്ങൾ തൊട്ട് ഞാനിപ്പോൾ ഒരു 35,000 rupees സെയിലൊക്കെ നടത്തിയിട്ടുണ്ട് പർച്ചേസ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു ഇതിനുള്ളിൽ ഞങ്ങൾക്ക് സെയിൽസ് ടോപ്പർ, അതുപോലെ തന്നെ സെയിൽസ് ചാമ്പ്യൻ, സ്റ്റാർ, അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് അച്ചീവ്മെൻറ്റ്സൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഓരോരോ കാറ്റഗറിയിലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ ഇന്നവിടെ കൊടുക്കുന്നതാണ്. മാത്രമല്ല ഇതിലെ RTC ലീഡർമാരായിട്ടുള്ള സാറുമാരുടെ പ്രൊഡക്റ്റ് പ്രസൻറ്റേഷനും കൂടെ അവിടെ നടക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യാമല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത്. രാവിലെ ഒരു 8 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം തിരൂരിൽ നിന്നും കുറച്ച് പോകാനുണ്ട് ഇത്. അപ്പോൾ കുറച്ച് നേരത്തെ പോയാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ റോഡിൽ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ പെട്ടാലോ എന്ന് കരുതിയിട്ടെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ബിദിന പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടത്താനൊക്കെ കഴിഞ്ഞ് ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ വന്നൊരു നബിദിന തട്ടിപ്പൊളിയായിട്ടുള്ള നബിദിനെ റാലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്ക് അതുകൂടെ കാണാനായിട്ട് കഴിഞ്ഞു. നല്ല ദഫ്മോട്ടും വലിയൊരു റാലിയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പുത്തനത്താണ് ടൗണിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുനാവായ റോട്ടാണ് പോകേണ്ടത്. അവിടെ എൻ്റെ ഹസ്ബൻഡ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് വരണം. പിന്നെ അവരെ കൂടി കൂട്ടാനുണ്ട്, അവരെയും കൂട്ടിയിട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി ഇവിടെ റോട്ടിൽ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവളെയും കൂട്ടി, അവളുടെ പേര് കുന്തസ് എന്നാണ്. അവൾ എന്നെക്കാരും മുന്നേ കുറച്ച് മുന്നേ ഇതിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുണ്ട്. എന്നെക്കാരും ഒരുപാട് അച്ചീവ്മെൻറ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവാ തിരുനാവായ റോഡിൽ തൂവക്കാട് റോട്ടിനാണ് നമ്മൾ പോകുന്നത്. ഈ റൂട്ടിന് കുറച്ചുകൂടി ഈസിയാണ് ഞങ്ങൾക്ക് തിരൂർക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തിരൂർ ടൗണൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ മുഴുവനായിട്ടൊന്നും ഗ്ലോ ചെയ്യുന്നില്ല, അതൊക്കെ ബോറടിയാണ്. പിന്നെ മാത്രമല്ല ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ പോകാനുണ്ട്. അവിടെ ഖലീസ് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നോക്കാം. Your head, breathe.
ഓക്കെ അങ്ങനെ നമ്മളിപ്പോൾ പ്രോഗ്രാം ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓൾറെഡി ടിക്കറ്റ് വേണമായിരുന്നു ഞങ്ങൾക്കുള്ള ടിക്കറ്റ്, ഓൾറെഡി ഞങ്ങൾ ആദ്യമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ലീഡറുടെ കയ്യിൽ നിന്ന്. പിന്നെ എൻ്റെ അനിയത്തിക്ക് വേണമായിരുന്നു. അപ്പോൾ അവൾക്കുള്ള ടിക്കറ്റ് കൂടെ വാങ്ങിയിട്ട് വേണം നമുക്ക് ഹാളിലേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ലീഡർ ആരാന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടുകാർ തന്നെയാണ്, സോഷ്യൽ വർക്കറാണ്, ടീച്ചറാണ്. അപ്പോൾ അപ്ലൈൻ ലീഡറാണ് ഞങ്ങളുടെ ഷീജ ടീച്ചർ. അപ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് ടിക്കറ്റ്, അവൾക്കുള്ള ടിക്കറ്റ് കൂടെ തന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് കണ്ട് നോക്കുക. ഇത്തിരി ലെങ്ത് ഉള്ള വീഡിയോ ആണ് എങ്കിലും ഒരുപാട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഒരു വീഡിയോ റെഡിയാക്കിയിട്ടുള്ളത്. ഇനിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ഇതെന്താണ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ഇത്രയും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, നിങ്ങൾ കണ്ട് നോക്കുക കേട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ആള് തിരൂരാണ് എൻ്റെ സ്വദേശം. ഓക്കെ, ആള് ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്നതാണ്. ആ ബിസിനസ് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ കണക്ട് ചെയ്തതായിരുന്നു. ആ ബിസിനസ് ബേസിക്കലി മോർ ദാൻ 1 crore കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ബിസിനസ്സായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഉദാഹരണം ചില സമയത്ത് ചില പ്രൊജക്ട് കിട്ടാവും. പക്ഷേ ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ, നമുക്ക് പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ ഓർഗനൈസ് പ്ലസ് ടു സക്സസ് വെരി ക്ലോ. വളരെ നല്ല രീതിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം സ്മിജിയോട് പറയുന്നുണ്ടായിരുന്നു, എന്നോട് കൈയടിക്കാനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഒരു പക്ഷേ ഇന്ന് പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, അല്ലാതെ ഞായറാഴ്ച ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഈ കോളിൽ എത്തിയതല്ലോ, ഒരിക്കലും ആയിരിക്കില്ല. നിങ്ങൾ എല്ലാ ആൾക്കാരും നിങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാമുകളും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരുന്നു നിങ്ങൾ ഈ കോളിലേക്ക് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പൊ ഞാൻ ആക്ച്വലി ആദ്യം ചെയ്യാൻ പോകുന്നതാണ്, ഞാനൊരു 30 minutes കൊണ്ട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് ഷെയർ ചെയ്യാന്നുള്ളത് ആദ്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും തരത്തിൽ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അങ്ങനെ തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് പ്രോഗ്രാം കഴിക്കുന്നതിന് ശേഷം ഞങ്ങളായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആളായിട്ടോ ഡിസ്കസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ പോകാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ജീവിതത്തിലെ പല പല ഭാഗങ്ങളിലും വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ജോലി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ജോലി ചെയ്യുന്ന ആൾക്കാർ വെരി ഗുഡ്. എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഈ പ്രോഗ്രാം, ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന്റെ ആവശ്യം എന്താണെന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മള് ജീവിതത്തിലെ നമ്മളെല്ലാ ആൾക്കാരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ജോലിക്ക് പോകുന്നതോ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ ഇതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത്, നമ്മുടെ ഫാമിലിയെ വളരെ സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാ ആൾക്കാരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര ആൾക്കാർ ജോലിക്ക് ഇഷ്ടത്തോടു കൂടി പോകുന്ന ആൾക്കാരുണ്ട്? വളരെയധികം ഇഷ്ടത്തോടു കൂടി. അപ്പൊ എല്ലാ ആൾക്കാരും വളരെ സക്സസ് വെരി ഗ്ലോബൽ എന്നുള്ള ഓർഗനൈസേഷൻ എന്താ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, സക്സസ് വെരി ഗ്ലോബൽ എന്നുള്ള ഓർഗനൈസേഷനിൽ ശരിക്കും ചെയ്യുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം താല്പര്യമുള്ള ആൾക്കാരെ, നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാവാം, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാവാം, പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവാം, അത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന ജോലിനെയോ ബിസിനസ്സിനെയോ ഒന്നും ബാധിക്കാതെ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരമാണ് ആക്ച്വലി നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരാം, നിങ്ങള് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇനി വേറൊരു ബിസിനസിനെ കുറിച്ചിട്ട് എന്തിനും ഞാൻ ചിന്തിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരാം. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ആവശ്യമില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നല്ലാതെ വേറെ ഒന്നും പറയാനുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. സക്സസ് വെരി ഗ്ലോബലിന്റെ വിഷൻ എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളെ വലിയ രീതിയിലുള്ള ജീവിത വിജയത്തിലേക്ക് എത്തിക്കാനുള്ള വിഷനോട് കൂടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കാം, കോവിഡ് 19 ശേഷം ആളുകളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമുക്കറിയാം ജോലിയിലുള്ള ആൾക്കാരായിക്കോട്ടെ ബിസിനസ്സിലുള്ള ആൾക്കാരായിക്കോട്ടെ ഇവരൊക്കെ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങൾ നോക്കുന്നത് നിരവധി ആളുകൾ ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സർവേയിൽ പറയുന്നത് ഇന്ന് മോർ ദാൻ 90% ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ 1.5 വർഷത്തിന്റെ ഇടയിൽ അവർ റിയലൈസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വരുമാനത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ നേരിട്ടേക്കാം എന്നുള്ളൊരു തിരിച്ചറിവ് പല ആൾക്കാർക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സർവേയിൽ പറയുന്നത് 90% ആൾക്കാരും ആ സർവേയിൽ പങ്കെടുത്ത 90% ആൾക്കാരും അവരൊരു സെക്കൻഡറി ഇൻകത്തിന് വേണ്ടിയിട്ട് അവരൊരു അധിക വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ സർവേക്കകത്ത് പറയാൻ കാണാൻ സാധിച്ചത്. ജീവിത ബിസിനസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ബാംഗ്ലൂരിലോ അതല്ലാന്നുണ്ടെങ്കിൽ IT മേഖലയിലൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാർ ഇപ്പൊ നിങ്ങൾക്കറിയാം പല ആൾക്കാർക്കും ജോലിയിൽ ഉണ്ടായിരുന്ന വരുമാനം കട്ട് ഓഫ് പകുതിയായിട്ടൊക്കെ കുറച്ചു. പലതരത്തിലുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. ഇങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾക്കറിയാം ഗൾഫിലൊക്കെ ഒരുപാട് ആൾക്കാർ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. NRIs ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ ജീവിതത്തിൽ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഒരു കോവിഡ് പോലത്തെ ഒരു പിന്നെ എന്താ പറയാ ഒരു മഹാമാരിയോ അതെല്ലാം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് വന്നിട്ടുള്ള വെള്ളപ്പൊക്കം പോലത്തെ ചില എന്താ പറയാ ചില കലാമിറ്റികളോ ഇത്തരത്തിലുള്ള സംഭവങ്ങളോ ഒന്നും എഫക്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിന് വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു വരുമാന അസ്ഥിരത ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നുണ്ടോ? സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ജോലി ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നുള്ള വരുമാനം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ടോ? നിങ്ങളൊരു അധിക വരുമാനം ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ കാലഘട്ടത്തിന്റെ അവസരങ്ങളെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചെയ്യുന്ന കാര്യങ്ങളൊന്നും മാറാൻ ഒരിക്കലും തയ്യാറാണ്. നിങ്ങൾക്കറിയാൻ സാധിക്കും കാലഘട്ടം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ബിസിനസ്സുകളും ഓരോ ജോലികളും പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്ത് ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അതിനൊപ്പം മാറാൻ നമ്മൾ തയ്യാറാവണം. തയ്യാറായിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാല് നിങ്ങൾക്കറിയാം ജോലിയിലോ ബിസിനസ്സിലോ നമ്മൾ ഒരിക്കലും മാറില്ല എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇമ്മുയർത്താതെ പോകുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ ആ കാലഘട്ടത്തിന്റെ അവസരങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം മേസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ്, ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്നുണ്ട്, ഇതൊക്കെയാണ് നിങ്ങളുടെ ആൻസർ എന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്നത്തെ ബിസിനസ് മോഡലുകളും അല്ലെങ്കിൽ ബിസിനസ് ഇവിടെ ഒരു അവസരം കിട്ടാൻ പോവാണ്. ആ അവസരം ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് ട്രെൻഡിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു ഒരു പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭത്തിന്റെ കൂടെ ഒരു സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റിയുടെ കൂടെ നിൽക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കണില്ല, ഇന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പല ആൾക്കാരും വിചാരിക്കുന്നത്, പല ആൾക്കാരും ചെയ്യുന്നത്, നമ്മുടെ അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂട്ടായ്മയായിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ജീവിതത്തിൽ ജയിക്കുന്നതിനോ അല്ലെങ്കിൽ ജീവിതത്തിൽ എത്താൻ പറ്റുന്നതിനോ എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ, നമ്മളൊരു കൂട്ടായ്മയോട് കൂടിയിട്ട് നിൽക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു മണിക്കൂർ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ വരുമാനം ഉണ്ടായിരിക്കില്ല, വരുമാനം കുറയുന്നുണ്ടായിരിക്കില്ല. മിക്കവാറും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ തിരക്കാണ്. രാവിലെ 7 മണിക്കോ 6 മണിക്കോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും, രാത്രി വളരെ ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തും. വളരെ തിരക്ക് പിടിച്ച സമയത്തിന്റെ ഇടയിൽ ഒന്നും ചെയ്യാനുള്ള സമയമില്ല. പക്ഷെ സംഭവിക്കുന്നതെന്താ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതോടുകൂടി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കും. സോ ഇതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. നിങ്ങളെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് 20 വയസ്സായിക്കോട്ടെ അല്ലെങ്കിൽ 70 വയസ്സായിക്കോട്ടെ, നിങ്ങളുടെ ഏജോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ഏത് സാമൂഹിക പശ്ചാത്തലത്തിൽ വരുന്ന ഒരാളാണെന്നുള്ളതോ ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ജീവിതത്തിൽ ഇനിയും ഉയരണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനിയും എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനുള്ള ഒരു മികച്ചൊരു അവസരമാണ് ആക്ച്വലി നിങ്ങൾ ഇവിടുന്ന് സക്സസ് ബെറി ഗ്ലോബൽ എന്നുള്ള ഈ ഓർഗനൈസേഷൻ വഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാകാനുള്ള അവസരമാണ്. ലോകത്തിലെ ഏറ്റവും ലളിതമായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തുടങ്ങാവുന്നതും വളരെ വലിയ സാധ്യതകൾ ഉള്ളതായിട്ടുള്ള ഒരു ബിസിനസ് മോഡലിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഈ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു വ്യക്തിക്ക് വരുമാനം ഉണ്ടാക്കാൻ, ജീവിതത്തിൽ നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ എന്തൊക്കെ അവസരങ്ങൾ ഉണ്ട്? ഇപ്പൊ നമ്മുടെ ലോകത്തിന് വരുമാനം ഉണ്ടാക്കാൻ ശാസ്ത്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ വരുമാനം ഉണ്ടാക്കാൻ പറയുന്നത് 4 മാർഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സോ ഇത് റോബർട്ട് കിയോസാക്കി എന്ന് പറഞ്ഞിട്ട് ലോകത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു ബുക്കിനകത്ത് പറയുന്ന കാര്യമാണ്, ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നാലായിട്ട് തരംതിരിക്കാൻ പറ്റുന്ന പറയുന്നത്. അത് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാറ്റഗറി നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും എംപ്ലോയി ഈ നാട്ടിലുള്ളത് കാണാൻ സാധിക്കും എംപ്ലോയീസ്. രണ്ടാമത്തെ കാറ്റഗറി നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെൽഫ് എംപ്ലോയീസ് എന്ന കാറ്റഗറിയാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ കാറ്റഗറി ബിസിനസ് ഓണേഴ്സ്, നാലാമത്തെ കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ്. സോ ഇങ്ങനെ നാലായിട്ടാണ് ആൾക്കാർ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ നേരത്തെ ചോദിച്ച സമയത്ത് തന്നെ ജോലികൾ
ശാരീരികമായിട്ടും നിങ്ങൾ മാനസികമായിട്ടും ആറ് മാസത്തേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കാം. ആറ് മാസം മുമ്പ് നിങ്ങൾക്ക് കിട്ടിയിരുന്ന വരുമാനം അപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ബിസിനസ്സാണ്. ആ വരുമാനം ഒന്നുകിൽ അതേപോലെ കിട്ടണം, അല്ലെങ്കിൽ അത് കൂടിക്കൊണ്ടിരിക്കണം. അതല്ല അത് താഴേക്ക് പോവുകയോ അല്ലെങ്കിൽ ആ വരുമാനം നിലക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ബിസിനസ് അല്ല എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ എത്ര ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്? മലബാർ ജ്വല്ലറിയിൽ നിങ്ങൾ പോയിട്ട് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ തിരൂരുള്ള മലബാർ ജ്വല്ലറി തുടങ്ങിയത് അഹമ്മദ്ക്കല്ല, തിരൂരുള്ള ഏതോ വ്യക്തിയാണ് തുടങ്ങിയത്. പക്ഷെ ഇവിടെ നടക്കുന്ന ബിസിനസിന്റെ ഒരു ഭാഗം ആർക്ക് കിട്ടിക്കൊണ്ടിരിക്കും? വരുമാനം ആർക്ക് കിട്ടിക്കൊണ്ടിരിക്കും? അഹമ്മദ്ക്ക് കിട്ടി. അഹമ്മദ്ക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട്. തിരൂരുള്ള ഷോപ്പില് രാവിലെ ഷോപ്പ് തുറക്കുന്നത് എപ്പോഴാണെന്നത് ആരറിയേണ്ട കാര്യമില്ല, അഹമ്മദ്ക്ക് അറിയേണ്ട കാര്യമില്ല. അവിടുത്തെ സ്റ്റോക്കിനെ കുറിച്ച് ആരറിയേണ്ട കാര്യമില്ല, അദ്ദേഹം അറിയേണ്ട കാര്യമില്ല. അവിടുത്തെ സെയിൽസ്മാൻമാർ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അവരറിയേണ്ട കാര്യമില്ല. ഇതൊന്നും അവർ അറിയേണ്ട കാര്യമില്ല. പക്ഷെ വരുമാനം മാത്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ലാഭം 40% 40% ആണ്. അത് എനിക്ക് കറക്റ്റ് ആയിരുന്നുള്ള നല്ലൊരു ഇൻഫർമേഷൻ. 40% ഓളം ഇവിടുന്നുള്ള വരുമാനം ആർക്ക് കിട്ടും? അദ്ദേഹത്തിന് കിട്ടും എന്നാണ്. അപ്പൊ ഇങ്ങനെ ഇരുന്നു അഹമ്മദ്ക്ക് നാളെ ബിസിനസ്സിനകത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വരുമാനത്തിന് ബാധിക്കും. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമറാണ്, ഒരു കൺസ്യൂമറാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബിസിനസിന്റെ ഭാഗമാണ്. എന്ത് ബിസിനസിന്റെ ഭാഗം? നിങ്ങൾ ആലോചിച്ചോക്കാം, നിങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എവിടെ പോയിട്ട് വാങ്ങിക്കാറ്? നമ്മളെ തൊട്ടടുത്ത കടയിൽ പോയിട്ട് വാങ്ങിക്കും അല്ലേ. സോ ആ ഒരു ബിസിനസിന്റെ ഭാഗമാണ്. അപ്പൊ ആ ബിസിനസ് എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്താൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. പത്രത്തിനൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഏതൊരു സാധാരണക്കാർക്കും ഏത് തരത്തിലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് തുടങ്ങി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞത്. സോ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ട്രഡീഷണൽ ബിസിനസ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാല് ട്രഡീഷണൽ ബിസിനസ് എന്താണ്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പ്രദായികമായിട്ടുള്ള ബിസിനസ് രീതി എന്താന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അദ്ദേഹത്തിന് സാമ്പത്തിക നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ് എന്താന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഞാൻ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് തൊട്ടടുത്ത കടയിൽ പോയിട്ടാന്ന് പറഞ്ഞു. സോ ഈ കട ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഏതോ ഒരു മാനുഫാക്ചർ ഉണ്ടായിരിക്കും. സോ ഈ മാനുഫാക്ചർ ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞാല് അദ്ദേഹം ആ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് ആർക്കാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ പ്രോഡക്റ്റുകൾ പോകുന്നത് സ്റ്റോക്കിസ്റ്റിലേക്കാണ്. മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് സ്റ്റോക്കിസ്റ്റിലേക്ക് വരുന്നു, സ്റ്റോക്കിസ്റ്റിൽ അത് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് വരുന്നു. സോ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കയ്യിൽ നിന്ന് ആ പ്രോഡക്റ്റ് ഹോൾസെയിലറിലേക്ക് വരുന്നു, ഹോൾസെയിലറുടെ കയ്യിലേക്കാണെന്നാണ് നമ്മുടെ തൊട്ടടുത്ത കടയിൽ റീറ്റെയിൽ ഷോപ്പിൽ സാധനങ്ങൾ വരുന്നത്. സോ നമ്മൾ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു? റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ശൃംഖല നടന്നുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആൾക്കാരാണ് ആര്, കൺസ്യൂമർ എന്ന് പറഞ്ഞത് അല്ലേ, ശരിയല്ലേ. ഇപ്പൊ ഞാൻ നിങ്ങൾ ഇല്ലെങ്കിൽ ഈ ബിസിനസ് നടക്കും? ഈ ബിസിനസ് നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഈ ബിസിനസ് ആണ്, ഇതാണ് ആക്ച്വലി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളും ഞാനൊരു ബിസിനസിന്റെ ഭാഗമാണെന്ന് പറഞ്ഞത്. സോ ഇവിടെ മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് സ്റ്റോക്കിസ്റ്റിലേക്ക് വന്നു ഈ ഒരു ശൃംഖല വഴിയാണ് ആക്ച്വലി ട്രഡീഷണൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ഇതിനകത്ത് ആക്ച്വലി സംഭവിക്കുന്നത്? ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരു 100 രൂപ കൊടുത്ത് ഒരു ഉൽപ്പന്നം വാങ്ങിക്കുന്ന മാനുഫാക്ചറിലേക്ക് പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ബാക്കി വരുന്ന 60% ഒരു പ്രോഡക്റ്റിന്റെ 60% പോയിക്കൊണ്ടിരിക്കുന്നതും ഇതിന്റെ ഈ മീഡിയേറ്റേഴ്സും അതോടൊപ്പം തന്നെ അഡ്വർടൈസ്മെന്റിനും വേണ്ടിയിട്ടാണ്, പരസ്യത്തിനും ഇടനിലക്കാർക്കും വേണ്ടിയിട്ടാണ് ഏകദേശം 50%ത്തിലധികം പൈസയും പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ 60% പൈസയും കുറച്ച് ഇടനിലക്കാരോ കുറച്ച് പരസ്യത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരോ ആണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ അങ്ങനെ നമുക്ക് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്താണെന്ന് നോക്കാം. സോ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനകത്തും ഇതേപോലെ തന്നെ ഒരു മാനുഫാക്ചർ ഉണ്ട്. ആ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് സ്റ്റോക്കിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലർ സ്റ്റോക്കിസ്റ്റിലേക്ക് വരുന്നു, അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർക്ക് പരസ്യത്തിനോ പോയിക്കൊണ്ടിരിക്കുന്ന 60% പൈസ ഇവിടെ ആർക്കെന്നെ തിരിച്ചു തരാൻ സാധിക്കും? കൺസ്യൂമറിലേക്ക് തിരിച്ചു തരാൻ സാധിക്കും. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനകത്ത് ഇടനിലക്കാർക്കോ പരസ്യത്തിനോ പോകുന്ന 60% ക്യാഷ് ആണ് ആക്ച്വലി ആർക്ക് തിരിച്ചു തരുന്നത്? കൺസ്യൂമർ ആയിട്ടുള്ള നിങ്ങളെ എന്നെ പോലത്തെ ആൾക്കാരിലേക്ക് ക്യാഷ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ എന്താണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഹൈലൈറ്റ്സ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഹൈലൈറ്റ്സ് എന്താ നോക്കുകയാണെങ്കിൽ, ഒന്ന്, നിങ്ങൾക്ക് ഒരു ലോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. രണ്ട്, നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരു സാധാരണ ഒരു ബിസിനസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, സാധാരണ ഒരു ബിസിനസ് ഒരു ബിസിനസ് നിങ്ങൾ സപ്പോസ് തിരൂരിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറയാം ഒരു 25 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ അതൊരു 5 ലക്ഷം രൂപ ആയിട്ട് കുറയുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഇല്ല, നമുക്ക് വളരെ ചെറിയ രീതിയിലുള്ള അഥവാ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ബിസിനസിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പോലും പറയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് തുടങ്ങാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോ റിസ്ക് ആണ്, നിങ്ങൾക്ക് റിസ്ക് തീരെ ഇല്ല. അതായത് റിസ്ക് തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങളൊരു ഞാനൊരു ട്രഡീഷണൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിന് ശേഷം ട്രഡീഷണൽ ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ബിസിനസിനകത്ത് ഞങ്ങൾ ഏകദേശം 3.5 കോടി രൂപയാണ് മുടക്കിയത്. സോ ആ 3.5 കോടി രൂപ മുടക്കിയതിനകത്ത് ഹ്യൂജ് ആയിട്ടുള്ള റിസ്ക് ആണ് അവിടെ നിൽക്കുന്നത്. കാരണം നമ്മൾ മുടക്കിയിട്ടുള്ള ക്യാഷ് നമുക്ക് എപ്പോ തിരിച്ചു കിട്ടുന്നു, അല്ലെങ്കിൽ അത് ആ പൈസനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് വലിയ റിസ്ക് ആണ് അതിനകത്ത് വരുന്നത്. സോ ഇവിടെ നമുക്ക് അത്തരത്തിൽ യാതൊരു റിസ്കും ഇല്ല. കാരണം മുതൽ മുടക്ക് തുച്ഛമായതുകൊണ്ട് തന്നെ റിസ്ക് തീരെ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. നോ ഷോപ്പ് ഓർ ഓഫീസ് റിക്വയർഡ്. നിങ്ങൾക്ക് ഇതിനകത്ത് സാധാരണ ഗവൺമെന്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ സ്ത്രീ ശാസ്ത്രീയ പറ്റിയിട്ടൊക്കെ പറയാം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന യാതൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ബിസിനസ് പശ്ചാത്തലത്തിലൊന്നും അല്ലാത്ത ആൾക്കാർ പോലും ഈ ബിസിനസിനകത്ത് കൂടി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ആണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ ബിസിനസ് തുടങ്ങാൻ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ആണ്. നിങ്ങൾ വീട്ടിൽ നിന്നാണ് തുടങ്ങിയെന്നുണ്ടെങ്കിലും ഇതിന്റെ സാധ്യതകൾക്ക് യാതൊരു തരത്തിലുള്ള കുറവില്ല. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് സോ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് മോഡൽ തന്നെയാണ് ഞങ്ങളും പറയും, ഞങ്ങൾ ചെയ്യുന്നത് അവർ പറയും. പക്ഷെ അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറെ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക, ആൾക്കാരെ ചേർത്ത് അതിൽ കൂടി വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഓ ഇതൊക്കെ എനിക്കറിയാം, ഇതൊന്നും എന്താ പറയുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അതെന്തൊരു തട്ടിപ്പ് പരിപാടിയാണെന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും പറഞ്ഞത്. സോ യഥാർത്ഥത്തിൽ നിങ്ങൾ ശരിയായ ഡയറക്ട് സെല്ലിംഗ് എന്താ നോക്കുകയാണെങ്കിൽ ശരിയായ ഡയറക്ട് സെല്ലിംഗിന്റെ സാധ്യതകൾ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിന്റെ പഠനങ്ങൾ നിങ്ങൾ നോക്കണം. ലോകത്തില് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അമേരിക്കയിൽ പറയുന്നത് അമേരിക്കയിലെ $100,000 വരുമാനം ഉണ്ടാക്കുന്ന ആളുകളിൽ ഏകദേശം 82% ലേഡീസും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സാണ് പറയുന്നത്. സോ ഇത്തരത്തിൽ ഇത് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസിനെ കുറിച്ചിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം KPMG എന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഡിറ്റിംഗ് ഫേമാണ് KPMG. KPMG നടത്തിയുള്ള പഠനത്തിൽ പറയുന്നത് 2017 ഈ സർവേ നടത്തിയിട്ടുള്ളത്, 2025 ആകുമ്പോഴേക്ക് 65,000 കോടി രൂപയുടെ ബിസിനസ് നടക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് KPMG ഇതിനെ പ്രെഡിക്ട് ചെയ്തത്. 65,000 കോടി ബിസിനസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോ, ഒരു ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഇല്ലാതെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിന്റെ ഭാഗമാകാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ചു. അത്രയും വലിയൊരു ബിസിനസ് മോഡലാണ് ആക്ച്വലി ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്ന് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഏറ്റവും നല്ല രീതിയിലുള്ള ഡയറക്ട് സെല്ലിംഗ് നടക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റാണ്. അതിനകത്ത് ഏറ്റവും ആദ്യം നിൽക്കുന്ന രാജ്യം USA. രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന, ജപ്പാൻ, കൊറിയ, ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 17th ആക്ച്വലി നിൽക്കുന്നത്. സോ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ അവസരം എന്തുമാത്രം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മനസ്സിൽ പറയുന്നത്. ഇതിനകത്ത് നോക്കാം ഓരോ രാജ്യങ്ങളുടെയും ജനസംഖ്യ അവിടെ കൊടുത്തിട്ടുണ്ട്, പോപ്പുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യമാണ് ഏത്? ഏതാ? ചൈന. ചൈന കഴിഞ്ഞാൽ ഏകദേശം 2,500 കോടി രൂപയുടെ ബിസിനസ് ആയിട്ട് മാറുന്നതാണ് കണക്കുകൾ പറയുന്നത്. ഇതൊക്കെ എന്താ പറയുക ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പഠനങ്ങളെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കണക്കുകളാണ്, അല്ലാതെ വെറുതെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള കണക്കുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും സാധ്യത ഉള്ള ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇന്ന് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഡയറക്ട് സെല്ലിംഗിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് സക്സസ്ഫുള്ളി ഗ്ലോബലി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായിരുന്നു, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് ഇൻ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നാമത്തെ ഫെയറായിട്ട് കാണാവുന്ന കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ടാണ് നിങ്ങൾ ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത് മനസ്സിലാക്കാം. സോ എന്താണ് ഈ കമ്പനിയുള്ളത്? ഇന്ത്യയിൽ ഏറ്റവും വലുതും ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഇപ്പൊ വളരെ ശക്തമായിട്ടുള്ള മാനേജ്മെന്റ് ആണ്, ഏറ്റവും ആവശ്യമുള്ളതും ഏറ്റവും അധികം എന്താ പറയുക നല്ലതുമായിട്ടുള്ള കുറെ ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനിക്കുള്ളത്. സോ ഇന്ന് 1,000,000 സക്സസ് സ്റ്റോറീസ് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സക്സസ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡാണ്. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് അതിന്റെ ഡീറ്റെയിൽ മനസ്സിലാക്കാം. പ്രൊഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ പല ആൾക്കാരും പറയാറുണ്ട്. ഇന്ന് ഡയറക്ട് സെല്ലിംഗിനകത്ത് നിങ്ങൾക്ക് അറിയാം പല പല കമ്പനികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ നമ്മളിവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ആക്ച്വലി നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡാണ് എലമെന്റ്സ് എന്നുള്ള ബ്രാൻഡ്.
ചെലമെറ്റ്സ് എന്ന ബ്രാൻഡ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡായിട്ട് തെരഞ്ഞെടുത്തുള്ള ബ്രാൻഡാണ് എലമെന്റ്സ് എന്നുള്ളത്. സോ എലമെന്റ്സിന്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിവിഷൻ. വേറെ ഒരുപാട് ഡിവിഷൻ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അംഗീകാരങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യുന്ന മിക്കവാറും പ്രോഡക്റ്റ്. സോ ഒരു ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പത്രത്തിൽ ക്വാളിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആയുഷ് പ്രീമിയം എന്ന് പറയുന്നത്. സോ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല ഏകദേശം 25 ലധികം ഉൽപ്പന്നങ്ങൾ ഈ കമ്പനിയിൽ കിട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സോ പിന്നെ FSSAI GMP സർട്ടിഫിക്കറ്റ്, ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഇന്ത്യ, അങ്ങനെ ആ സൈഡിൽ കാണുന്നത് കംപ്ലീറ്റ് പ്രോഡക്റ്റുകൾ കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളും കാര്യങ്ങളും ആണ്. സോ ഇവിടെ ഈ പ്രോഡക്റ്റുകൾ ഇത്രയും ക്വാളിറ്റി ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണ്. ഡോക്ടർ DBA നാരായണ ഏകദേശം 50 വർഷത്തോളമായിട്ട് ആയുർവേദ എക്സ്പീരിയൻസ് ഉള്ള ഒരു സയന്റിസ്റ്റാണ്. നിങ്ങൾക്കറിയാം ഡാബർ അല്ലെങ്കിൽ റാൻബാക്സി ഹിന്ദുസ്ഥാൻ ഇവർ പോലുള്ള കമ്പനികളിലൊക്കെ അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ പ്രവർത്തിച്ച് പരിചയമുള്ള 47 വർഷത്തെ ആയുർവേദ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ സയന്റിസ്റ്റാണ് ഡോക്ടർ ഡി ബി എന്ന് പറയുന്നത്. ഡോക്ടർ KC ഗൗണ്ടൻ ഇന്ന് ഫെയറോളിയൊക്കെ പിന്നീട് പ്രവർത്തിച്ചുള്ള ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഇന്ന് ഇതേപോലുള്ള നാട്ടിലുള്ള ആൾക്കാർ ഒന്ന് കൈ നിൽക്കാവും ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള ആൾക്കാർ വെരി ഗുഡ് ഒരു രണ്ട് കൈ അങ്ങനെ തന്നെ വെക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മോശമാണെന്ന് അഭിപ്രായമുള്ള ആൾക്കാർ മാത്രം കൈ അങ്ങനെ തന്നെ വെക്കുക, ബാക്കിയുള്ള ആൾക്കാർക്കൊന്ന് കൈ തരാം. സോ ഇവിടെ പ്രോഡക്റ്റുകൾ ഇതിന്റെ ചില സ്റ്റാർ പ്രോഡക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓരോ പ്രോഡക്റ്റും ഞാൻ ഇപ്പൊ പറയുന്നില്ല. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരോട് നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. സോ ഇത് പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനാവശ്യമുള്ള പ്രോട്ടീൻ, ശരീരത്തിനാവശ്യമുള്ള ന്യൂട്രിയൻസ് നൽകാൻ വേണ്ടിട്ട് ഒരു ന്യൂട്രീഷണൽ ഇതാണ് ആയിട്ടുള്ളത്. കവചപ്രാശം നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് കവചപ്രാശം. ഓണാനുള്ള ഒരു 95 നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് വരുന്നുണ്ട്. ഫൈബറിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇത് കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് വാർത്തകളിലും കാര്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന കാര്യമാണ്. ആയുർവേദ മരുന്ന് പ്രതിരോധ ശേഷി കൂട്ടുന്നുള്ളതും ആയുർവേദം കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലതാണെന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വലിയ രീതിയിൽ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വുമൺ കമ്പാനിയൻ ലേഡീസിന്റെ ആർത്തവ സംബന്ധമായിട്ടുള്ള ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് വുമൺ കമ്പാനിയൻ. ലിവർഗെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അസിഡിറ്റി അവന്റെ അതോ ഭക്ഷണം കഴിച്ചാൽ നെഞ്ചരിച്ചിട്ട് കുളിച്ചിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റാണ് ലിവർഗെയിൻ. കോഫ്നിയിലെ ചുമക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ വരുന്ന ഉൽപ്പന്നമാണ്. ഇന്ന് പിന്നെ ആടലോടകം തുളസി പോലത്തെ കണ്ടന്റുകളാണ് അതിനകത്തുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ചുമക്ക് പരിഹാരം കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ബ്ലഡ് പ്യൂരിഫയർ രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട്. ഇത് നമ്മുടെ ചില FMCG പ്രോഡക്റ്റുകളാണ്. നോർമൽ ലെവലിലുള്ള സോപ്പും പേസ്റ്റും ഷാമ്പു ഒക്കെ പോലത്തെ പ്രോഡക്റ്റുകളാണ്. MI ഹോമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നഖം തുടയ്ക്കാൻ വീട്ടില് നമ്മൾ ക്ലീനിങ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. സോ പേഴ്സണൽ കെയർ നോക്കുകയാണെങ്കിൽ ഷാമ്പു അല്ലെങ്കിൽ എന്താണ് ടൂത്ത്പേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഫെയർനെസ് ക്രീം, ഹെയർ ഓയിൽ ഇതേപോലത്തെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കമ്പനി എത്ര മാത്രം റിസർച്ച് നടത്തിയിട്ടാണ് ഓരോരോ ഉൽപ്പന്നങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തെളിവാണ് ആക്ച്വലി കാണാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ കോവിഡ് വന്നതിന് ശേഷം ഏറ്റവും വേഗത്തിൽ 2030 നടക്കാവുന്ന ഓൺലൈനായിട്ട് ബന്ധപ്പെട്ട് 2030 നടക്കാവുന്ന മാറ്റങ്ങളൊക്കെ ഓൾറെഡി എന്ത് ചെയ്തു, നമ്മളെ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരൊന്നും സ്കൂളിലോ കോളേജിലോ പോവാതെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോഴാണ് കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, പോവാൻ തുടങ്ങിയത്. കംപ്ലീറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എങ്ങോട്ടേക്ക് മാറി, ഓൺലൈനിലേക്ക് മാറി. സോ ഓൺലൈനിലേക്ക് എഡ്യൂക്കേഷൻ മാറിയ സമയത്ത് നിങ്ങൾക്കറിയാം ബൈജൂസ് ആപ്പ് എന്നുള്ള ഒരു കമ്പനി എന്തുമാത്രം വേഗത്തിൽ വളർന്നുള്ളതും സാധാരണ ഒരു 10 വർഷം മുമ്പ് ഒരു സാധാരണ 10-15 വർഷം മുമ്പ് സാധാരണ ഒരു ബൈജു കണക്ക് മാഷ ആയിട്ടുണ്ടായിരുന്ന ബൈജു എന്നുള്ള ആൾ ഇന്ന് ലോകത്തിലെ കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ, കണ്ണൂർക്കാരനായിട്ടുള്ള വ്യക്തി ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള കോടീശ്വരന്മാരുടെ ലിസ്റ്റിലേക്ക് വന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സോ ഇത്തരത്തിൽ വളരെ വേഗത്തിലാണ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ കുട്ടികൾക്കോ നമുക്ക് ഫുട്ബോൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ബൈച്ചും കൂട്ടിയുടെ അടുത്ത് ഫുട്ബോൾ പഠിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും, വേറെ എന്തെങ്കിലും ഒരു അവസരം നമുക്ക് ഉണ്ടോന്നുള്ള ആലോചിക്കുക. ബൈച്ചും കൂട്ടിയുടെ അടുത്ത് ഫുട്ബോൾ പഠിക്കുന്നത്, മുഹമ്മദ് അസുദ്ദീൻ ആണ് ക്രിക്കറ്റ് പഠിപ്പിക്കുന്നത്, ഇന്ന് ആക്ടിംഗ് പഠിപ്പിക്കുന്നത് ഗുൽഷൻ ഗോറിനെ പോലത്തെ ആൾക്കാരാണ്. മൊഹറ അല്ലെങ്കിൽ ദിൽവാലെ ആ സമയത്തൊക്കെയുള്ള സിനിമകളിൽ ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫോറിൻ ലാംഗ്വേജിൽ അഭിനയിച്ചുള്ള ആക്ടറാണ് ഗുൽഷൻ ഗോവർ. ഗുൽഷൻ ഗോവർ ആണ് ആക്ച്വലി ആക്ടിംഗ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം CID മൂസയിൽ വില്ലൻ ആയിട്ടുള്ള ആശിഷ് വിദ്യാർത്ഥി എന്നറിയാം. CID മൂസയിൽ മാത്രമല്ല 100 കണക്കിന് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് എല്ലാ ആൾക്കാരും മനസ്സിലാക്കി വരുന്ന ഒരു സിനിമയായിരുന്നു CID മൂസ എന്നുള്ളത്. CID മൂസയിൽ വില്ലനായിട്ടുള്ള പോലീസുകാരൻ എല്ലാ ആൾക്കാരും ഓർമ്മയിലുണ്ടാകും. സോ അദ്ദേഹമാണ് ആക്ച്വലി നമുക്ക് പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ തരുന്നത്. കുക്കിംഗ് പഠിപ്പിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന സെലിബ്രിറ്റി ഷെഫാണ് സഞ്ജീവ് കപൂർ. നിങ്ങൾ ഏരിയൽ എന്നുള്ള പ്രോഡക്റ്റിന്റെ പരസ്യത്തിൽ കാണുന്ന വ്യക്തിയായിട്ടുള്ള സഞ്ജീവ് കപൂർ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഷെഫാണ്. സോ ഇതേപോലുള്ള ആൾക്കാരെ ഡാൻസ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ മ്യൂസിക് പഠിപ്പിക്കുന്നത് ഇന്ത്യൻ ഐഡോളിലെ ആദ്യത്തെ വിന്നർ ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെ മ്യൂസിക് പഠിപ്പിക്കുന്നത്.
നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സ്കില്ലിന് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ആളെടുത്ത് നിങ്ങൾക്ക് ആ സ്കിൽ നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. മാത്രമല്ല കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ വേണമെങ്കിൽ ചെയ്യുക, ഗെയിം ഡെവലപ്പ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ എത്ര പൈസ കൊടുത്താലും മതിയാവാത്ത തരത്തിലുള്ള പല തരത്തിലുള്ള കോഴ്സുകൾ ആക്ച്വലി മൈ ഡിജി വേൾഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പുതിയ പുതിയ കോഴ്സുകൾ, ഇപ്പൊ തന്നെ ഓൾറെഡി നോക്കുകയാണെങ്കിൽ 200+ കോഴ്സുകൾ ഓൾറെഡി ഉണ്ട്. സോ 200+ കോഴ്സുകളുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആൾക്കാർ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർ നല്ലൊരു കയ്യിൽ കൊടുക്കാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ആപ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വർഷത്തിലേക്ക് നിങ്ങൾ ഒരൊറ്റ സബ്സ്ക്രിപ്ഷൻ നടത്തി ഇൻസ്റ്റാഗ്രാം ആക്ച്വലി നിങ്ങൾക്ക് മൈ ഡിജി വേൾഡ് എന്നാണ് ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ആക്ച്വലി നിങ്ങൾക്ക് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മൈ ഡിജി വേൾഡിലുള്ള കോഴ്സുകളോ കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. 180+ കോഴ്സുകൾ, നിങ്ങൾക്ക് 10-30 പേജുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ആളോട് ചോദിച്ചാൽ കിട്ടും എന്തൊക്കെ കോഴ്സുകൾ അതിനകത്തുണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. കോഴ്സ് എന്താണെന്ന് പഠിക്കാനെങ്കിൽ ഒരു ബുക്ക് വേണം. അത്രമാത്രം കോഴ്സുകളാണ്. ഇപ്പൊ 200 കോഴ്സേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് 100 പുതിയ കോഴ്സുകൾ ആഡ് ചെയ്യും. 1000+ കോഴ്സുകൾ വരുന്ന ഒരു സാധനമായിട്ട് മൈ ഡിജി വേൾഡ് മാറുന്നത്. ഇതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് മൈ ഡിജി വേൾഡ് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വേദി കൂടിയാണ്. 2 കൂടുന്ന സമയത്തോ 3 കൂടുന്ന സമയത്തോ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ആളെന്ന് പറഞ്ഞാൽ ഒരു ബോളിവുഡ് ആക്ടർ ആയിരുന്നു, പേര് ഓർമ്മയുണ്ട്, സോനു സൂദ്. ബോളിവുഡ് ആക്ടർ ആയിട്ടുള്ള സോനു സൂദ് ആണ് ആദ്യം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ വന്നത് തമിഴ് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, ആ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ഫില്ല് ചെയ്ത് അവരത് ഓൺലൈനിൽ എൻട്രി ചെയ്ത് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട്. സോ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള ആൾക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലായിരിക്കും ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% മുതൽ 50% വരെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി സപ്പോസ് നിങ്ങൾ ഈ ഉൽപ്പന്നം വേറൊരാൾക്ക് കൊടുക്കണമെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ കിട്ടിയ ഒരു സാധനം നിങ്ങൾ MRP ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40-45% വരെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആവറേജ് 35% നിങ്ങൾ കൂട്ടുക. നിങ്ങൾ 10,000 ഉൽപ്പന്നം നിങ്ങൾ സെല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 300 ലാഭം കിട്ടുന്നുണ്ട്. 100,000 ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ 35,000 ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് വേറൊരു വരുമാനമാണ് സെയിൽസ് ടേൺ ഓവർ ബോണസ് ആണുള്ളത്. ഏത് ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതിപ്പോ ഞാൻ ആദ്യം പറഞ്ഞു, അതിനകത്ത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യം നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകളുടെ ഡിസ്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റും. 2, നിങ്ങളത് MRP സെല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. 3 കാര്യം എന്ന് പറഞ്ഞാല് ഏത് ബിസിനസ്സിനകത്തും ബിസിനസ് അതിനകത്തുള്ള പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ബിസിനസിന്റെ ടേൺ ഓവർ കൂടുന്ന സമയത്ത് സെയിൽസ് ടേൺ ഓവർ ബോണസ് എന്നുള്ള ഒരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം എന്നാണ് ഒരു ടീമായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒറ്റയ്ക്ക് 1,00,000 ബിസിനസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് 10,000 ബിസിനസ് ചെയ്യുന്ന 10 കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതുവഴി ചെയ്യാറ്. സോ അതേപോലത്തെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം ആണ് ഏത് സെയിൽസ് ടേൺ ഓവർ ബോണസ്. ഇത് ആഴ്ചയിൽ 450 മുതൽ ആഴ്ചയിൽ 2,10,000 വരെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് വലിയൊരു അവസരമാണ് നിങ്ങൾക്ക്. അതിന്റെ ഒരു എന്താ പറയുക, സാധ്യത എന്തുമാത്രം ഉണ്ടെന്ന് ഞാൻ ചിലപ്പോൾ പറയുന്ന ലോയൽറ്റി ബോണസ്, റാങ്കിംഗ് ലോൺ, ഫോറിൻ ട്രിപ്സ്, നോമിനേഷൻ ഫെസിലിറ്റി, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നോമിനേഷൻ ഫെസിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് നിങ്ങൾ ബിസിനസ്സിനകത്ത് വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അതേപടി നിങ്ങളുടെ അടുത്ത തലമുറ പോകും. നിങ്ങളുടെ ഭാര്യ ഈ ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളിപ്പോ ഹസ്ബൻഡോ വൈഫോ ആരാണ് ഇൻവോൾവ് ചെയ്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇത് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇല്ല എന്നുള്ളത് ഒന്നൊരു വിഷയമല്ല. നിങ്ങൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോമിനേഷൻ ഫെസിലിറ്റി വഴി നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അതേപടി നിങ്ങളുടെ അടുത്ത തലമുറക്ക് വരുമാനം കിട്ടുന്നതായിരിക്കും. ഇന്ന് ഇതിന് ലൈവായിട്ടുള്ള എത്രയോ എക്സാമ്പിളുകൾ കേരളത്തിലുണ്ട്. ഈ അടുത്ത് ഈ ബിസിനസ്സിനകത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു പോയി. ഇവിടെ തൃശ്ശൂരുള്ള ആളാണ്, അശോക് ഏട്ടൻ, അശോകൻ സാർ എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ബിസിനസ്സിനകത്ത് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടീമുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുടെ ഒരാളാണ്. സാധാരണ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, പെയിന്റിംഗ് പണിക്ക് പോയിരുന്ന ഒരാളാണ്. അവിടെ നിന്നാണ് അദ്ദേഹം ജീവിതത്തിൽ പിന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം തോന്നുന്നു 1.5 വർഷത്തോളമായിക്കാണ് അദ്ദേഹം മരിച്ചിട്ട്. അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു കമ്പനിയുടെ ഡെപ്യൂട്ടി CEO ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബിസിനസ് കിട്ടുന്നത്. സോ ഏകദേശം 5,00,000 രൂപയോളം മാസം ശമ്പളം വാങ്ങിയിരുന്ന ഒരു വ്യക്തി, 5,00,000 രൂപയോളം മാസം ശമ്പളം വാങ്ങിയിരുന്ന ഒരു വ്യക്തിയാണ്. സോ ഈ ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ഇന്ന് അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് കഴിഞ്ഞ 4 മുമ്പ് അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ മാറ്റി രാജിവെച്ചിട്ട് 5,00,000 രൂപ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു ഓർഗനൈസേഷന്റെ ലീഡറായിട്ട് അദ്ദേഹത്തിന്റെ ബ്രദർ വിനോദ് സാറും രാജീവ് മേഡം അദ്ദേഹത്തെ താഴെ നോക്കി കാണാൻ സാധിക്കും. അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരാണ് ആക്ച്വലി നമ്മുടെ ഓർഗനൈസേഷനെ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് വിജയിക്കാൻ സാധിക്കും. സോ ഇവിടെ അത്തരത്തിലുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമുക്ക് നിൽക്കാൻ സാധിക്കും എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. എങ്ങനെ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്?
ഹോം ഷോപ്പിംഗ് എന്നുള്ള ലെവലിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഹോം ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ബിസിനസ് മോഡലാണ് ഹോം ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഏകദേശം ഒരു 35,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 35,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് ഹോം ഷോപ്പിംഗ്. ഇതൊരു ഒരു ബിസിനസ് മോഡലാണ്. സോ ഇത് നിങ്ങൾക്ക് 35,000 രൂപേന്റെ മുടക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമൊന്നല്ല. ഇൻവെസ്റ്റ്മെന്റ് ജീവിതത്തിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ സക്സസ് സ്റ്റോറി ഇവിടെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നിങ്ങൾ പറയാനുള്ള അത്രേ ഉള്ളൂ, ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തോട് കൂടിയാണ് നിങ്ങൾ ഈ ഹോട്ടലത്തേക്ക് എത്തിയിട്ടുള്ളത് അറിയാം. അല്ലാതെ ഒരു പരിപാടി ഇല്ലാതെ തീരുകൂടി നടന്നു പോകുന്ന സമയത്ത് ഇവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള വിചാരിച്ചിട്ട് കയറിയതല്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ ഇവിടെ ഇരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇത്ര സിമ്പിളായിട്ട് ഈ പ്രസന്റേഷൻ കാണിച്ച റഫീഖിന് ഈ കഴിയും അറിയോ? അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും റഫീഖ് സാർ പറഞ്ഞ അവിടുന്ന് തന്നെ ഞാൻ എൻ്റെ അവിടുന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. റഫീഖ് സാർ പറഞ്ഞ നമുക്ക് ഇന്ന് പ്രസന്റേഷൻ കാണിച്ചത് നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ സൈസ് മനസ്സിലാക്കാം. അതിന്റെ ബ്രാൻഡ് ന്യൂ സ്റ്റാർ അച്ചീവർ ജസ്റ്റ് ഫ്രണ്ട് വരാം. ബ്രാൻഡ് ന്യൂ സ്റ്റാർ അച്ചീവർ അത് റിസൾട്ട് കിട്ടി. അത് പിന്നെ ഒരു 10 പേരോട് പറയാൻ എന്തുകൊണ്ട് മടിക്കുന്നു എന്നുള്ളത് മാത്രം ഞാൻ ആലോചിച്ചില്ല. തീർച്ചയായിട്ടും പറയാൻ തുടങ്ങി, പറഞ്ഞ് നല്ല റിസൾട്ടും കാര്യങ്ങളും തുടങ്ങി. തീർച്ചയായിട്ടും വളരെ ആക്റ്റീവായിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, താങ്ക് യു. It's my honor and privilege to invite all team coordinators on stage. All team coordinators, please come on the stage. 250,000.
വർഷമായിട്ട് ഞാൻ അരം മാർക്കറ്റിലുണ്ട്. വെള്ളം ഇല്ലാണ് ബിസിനസ്സുകാരനാണ്, ഞാനത് കൈവോക്കും. ഞാൻ ബിസിനസ് മാൻ, എനിക്ക് എന്തായാലും ഇവിടെ ഈ ഡയറക്ട് മാർക്കറ്റിൽ 2000 മുതൽ ഞാൻ ബിസിനസ് എത്ര വർഷമായി 2000. പക്ഷെ ഞാൻ കമ്പനി ഒന്ന് മാറി ഈ വർഷകാലത്ത് 3 മാസം, കാരണം മാറണം അല്ലേ, ചേഞ്ച് ചെയ്യണം. വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രോഗ്രാം അതിനും ചേഞ്ച് ചെയ്തു. നമ്മളില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് വരുമാനം വരുന്ന ഒരു മാതൃകയാണ് ഈ കമ്പനി നമുക്ക് മുന്നിൽ കാഴ്ച വെക്കുന്നത്. അശോകൻ സാറിനെ കുറിച്ചിട്ട്, അശോകൻ സാറ് ജീവിച്ചിരിക്കുമ്പോ 2.5 വർഷമായി ഞാൻ ഈ ബിസിനസിനകത്ത് വന്നിട്ട്, ഞാനൊരു സോഷ്യൽ പ്രവർത്തകയായിട്ട് ഒരു പൊതുപ്രവർത്തകത്തിനുള്ളത്. നിങ്ങൾ ആരാണോ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചിട്ടുള്ളത്, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തീരുമാനം എടുത്തിട്ട് ഇറങ്ങുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഞങ്ങൾ ലീഡർമാർ നിങ്ങളെ കൂടെ. ഒരു 2-3 മാസം ഞാൻ ശരിക്കും ബേസിക്കലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA BEd കഴിഞ്ഞ് MA MEd കഴിഞ്ഞ് ടീച്ചേഴ്സ് ഉണ്ടാവും. 25 വയസ്സിൽ സ്റ്റേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. റഫീഖ് സാറ് പറഞ്ഞ ESBA എനിക്കൊന്ന് മനസ്സിലായി. ബിസിനസ് വീട്ടിലിരുന്നാലും പണം കിട്ടുന്ന ഒരു സാധാ ബിസിനസ്സുകാരെ ഒന്നുമല്ല, ആരോഗ്യത്തെ കുറിച്ച് ഒരു ചെറിയ ധാരണ ആദ്യം ഉണ്ട്. മെഡിക്കൽ കോളേജ് പഠിച്ചാണ്, ഓഡിയൻസ് പഠിച്ചാണ്, 19 വർഷം മെഡിക്കൽ കോളേജ് വേറെ പഠിച്ചത്. എന്നെ പഠിച്ചതിനുശേഷം ഞാൻ പോകേണ്ടി വന്നു, സയൻസ് റൂം എടുത്ത് വീട്ടിൽ ഞാൻ മെഡിക്കൽ കോളേജ് പഠിക്കാൻ പോകുന്നു. 2000 എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും കിട്ടും, മക്കളെ മൂന്ന് ഡോക്ടറാക്കാന്ന് വിചാരിച്ചു. അതുപോലെ അവർ വിവാഹം ചെയ്യാൻ പോകുന്ന ആളുകൾ ഡോക്ടറാകണം. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, വെൽനസ് ഹോസ്പിറ്റൽ. ഞാൻ പറയുന്നത് അതിനിടയ്ക്ക് സൈഡായിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ ബിസിനസ് ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്, അറിയാം അവർക്ക് അറിയുന്നറിയാം, എല്ലാം കൂടെ അവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്, വെൽനസ് ബിസിനസ് ആണ്, ഇ കോമേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ബാങ്ക് ചെയ്യുന്നത്. ബിസിനസ് മോഡൽ മാച്ചിങ്. സോ ഇറ്റ്സ് മൈ ഹോൾ ഇൻവൈറ്റ് ഓൾ ഏരിയ ടീം കോർഡിനേറ്റർ ഓൺ സ്റ്റേജ് ABC. ഞാൻ 3 വർഷമായി ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട്, എൻ്റെ പേര് ഷീജ തനത്താണി. പിന്നെ 3 വർഷമായി ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട്. എൻ്റെ മകളൊരു പ്രൊഫഷണൽ സിംഗറാണ്. അവളുടെ കൂടെ ഒരു സ്റ്റുഡിയോ പോയപ്പോൾ അവിടുന്ന് ഒരു സാർ നന്നായി ചെന്നെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഇപ്പോൾ കയറിയതിൽ ഒത്തിരി ആൾക്കാർ TC, സ്റ്റാർ, ബെറി സ്റ്റാർ, ഫസ്റ്റ് ട്രാക്കറ്, പല ആൾക്കാർക്കും വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റി. പിന്നെ അതേപോലെ തന്നെ ഒരു നിലവിളക്കിൻ്റെ സ്ഥാനം വയ്ക്കുന്ന ഏറ്റവും വലിയ സാധ്യതയാണ്. കാരണം ഭയങ്കര വല്ലാതെ ആരോഗ്യപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ എൻ്റെ ഒരു സാന്നിധ്യം അവരെ പിന്നെ ആരോഗ്യമായിട്ടുള്ള റിക്കവർ ആവാൻ എന്നെ കൊണ്ട് സാധിച്ചു. നമ്മളെ ഇപ്പൊ സാറിന്റെ ക്ലാസ്സിലിന്റെ ആ ആൻസൈറ്റിയിൽ നിൽക്കിയെന്ന് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. അപ്പൊ പിന്നെ ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്രദമാക്കാൻ പറ്റി. അതുകൊണ്ട് ഞാൻ വന്നവരോട് പറയണം, പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു അൺലിമിറ്റഡ് പൊട്ടൻഷ്യലുള്ള ഒരു ബിസിനസ്സാണിത്. സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പൊ ഇന്ന് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ മോള് കുറച്ച് ഹോസ്റ്റലിലേക്കുള്ള കോഴ്സിന് എന്നെ കോയമ്പത്തൂർ പഠിക്കുകയാണ്. അപ്പൊ ദീപാവലിക്ക് വന്നപ്പോ അവിടെ വൈകുന്നേരം ഇവിടെ പറഞ്ഞപ്പോ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോവാന്ന്. അപ്പൊ ഞാൻ പുറത്തൊക്കെ പോവാന്നപ്പോ അവിടെ ATM കാർഡിൽ നിന്ന് പൈസ എടുത്തിട്ട് എന്നോട് പറഞ്ഞു എന്റെ കയ്യില് പൈസ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എവിടെ നിന്ന് എനിക്ക് പൈസ എന്ന് വെച്ചപ്പോ അവിടെ പറഞ്ഞു അമ്മേന്റെ ബിസിനസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ പൈസ ATMൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇന്നിപ്പോ നമ്മളെ രാവിലത്തെ ട്രെയിനിന് പോകുമ്പോഴും ഞാൻ അവൾക്ക് ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല. അവൾക്ക് പോക്കറ്റ് മണിക്കുള്ള ക്യാഷും അവളെ പോവാനുള്ള ക്യാഷും അവളെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് റിസൾട്ടുകൾ ഉള്ള കാരണം അവളെ കോളേജിലുള്ള കുട്ടികൾക്ക് പ്രൊഡക്റ്റുകൾക്കും പോയി. Just don't want
മഹാവരി ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ് എന്ന കമ്പനി 5,000 crore ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ ഒരു കമ്പനി അതേപോലെ എത്തിയിട്ടില്ല. 5,000 crore ടേൺ ഓവർ സംഭവമാണ്. 5,000 crore 60% എത്ര? 3,000 crore റുപ്യ ഇവിടെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാ 60%. ഇന്ന് ഹിന്ദുസ്ഥാനിൽ ഇവർ 10,000, 15,000, 20,000 crore ആണവരാ. നമുക്ക് ആർക്കും അതുപോലെ 10 പൈസ കിട്ടുന്നില്ല. പക്ഷെ ഈ കമ്പനി 5,000 crore ഏറ്റവും നമുക്ക് 3,000 crore നമ്മളെ പോലുള്ള സാധാരണക്കാരിലോട്ട് വരും. അതിനുവേണ്ടി അവര് ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ഓൺ ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡക്ഷൻ, പുതിയ പുതിയ പ്രോഡക്റ്റുകൾ. എന്തേ പ്രോഡക്റ്റ് വേണമെങ്കിൽ എവിടെ പോകണം? കോയമ്പത്തൂർ പോകണം അല്ലെങ്കിൽ എറണാകുളം പോകണം. അവിടെ പോകുമ്പോഴാണ് എന്തില്ല, പ്രോട്ടീൻ പൗഡർ ഇല്ല, 95 ഇല്ലാന്നാണ് പിന്നെ തിരിച്ചു വരുന്നത്. ഇങ്ങനൊക്കെ ഒരു അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇത്, ഇന്ന് അല്ല നാളെ ഇത് എക്സ്പാൻഡ് ആവും. ഇവിടെ ഓഫീസ് വരും. ഇന്ന് എടപ്പാളുണ്ട്, ഓഫീസ് ഉണ്ട്, മഞ്ചേരി ഓഫീസ് ഉണ്ട്, കാലിക്കറ്റ് ഓഫീസ് ഉണ്ട്, വടകര ഓഫീസ് ഉണ്ട്. ഇന്ന് 35 ഓഫീസാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. ഇന്ന് ഏകദേശം 10-15 ഓഫീസ് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ ഓൺലൈൻ ഷോപ്പിംഗ്, അതായത് ഇന്ത്യ ഷോപ്പിംഗ് വെബ് ലോഞ്ച് ചെയ്തു. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഇന്ത്യ ഷോപ്പിംഗ് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് നിങ്ങളുടെ ഐഡി നമ്പറും ഇമെയിൽ ഐഡി കാര്യമൊക്കെ രജിസ്റ്റർ ചെയ്ത് എന്താണ് നിങ്ങളുടെ വീട്ടിൽ പ്രോഡക്റ്റ് എത്തും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്? നിങ്ങൾ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയില്ല, സോപ്പ് ഉപയോഗിച്ചു, പേസ്റ്റ് ഉപയോഗിച്ചു, ബ്രഷ് ഉപയോഗിച്ചു, ഷാമ്പു ഉപയോഗിച്ചു, ജെന്റ്സ് ആണ് ഷേവിംഗ് ക്രീം, ആഫ്റ്റർ ഷേവ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും, ഡിയോഡറന്റ് ഉണ്ട്. വൈ എന്ത് ചെയ്യാം? ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. സൈസ് ഓഫ് യുവർ ഡ്രീം വിൽ ഡിസൈഡ് ദി സൈസ് ഓഫ് ദിസ് ബിസിനസ്. ഈ ബിസിനസിന്റെ സൈസ് നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ സ്വപ്നത്തിന്റെ വലുപ്പത്തിനനുസരിച്ച്. ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കോട് ഒരാള് സോമകുമാർ എന്നാണ് പേര്, ഏഴാം ദിവസം പുള്ളി ഇപ്പൊ യൂസ് ചെയ്യണത്. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് വരുന്ന സമയത്ത് ഒരു സ്റ്റാർ എന്ന് പറഞ്ഞ എന്താണ്, 10,000 രൂപയുടെ ബിസിനസ് രണ്ട് ടീം വരുന്ന ഇൻകം, 10,000 BV, 1,000 രൂപ, 25,000 BV, 25,000 ബിസിനസ് വോളിയം വന്നാൽ നിങ്ങളെ ബരിസ്റ്റാർ എന്ന് പറയും. ബരിസ്റ്റാർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ടീം ലീഡേഴ്സ് ഒരു പ്രോഗ്രാം, ഡു യു നീഡ് എ ഷോർട്ട് കട്ട്, get ready for a mega full day training program. കക്കാടം പോയില്ല എന്ന സ്ഥലത്ത് നല്ലൊരു റിസോർട്ടിൽ ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അടിപൊളി സെഷൻ അറ്റൻഡ് ചെയ്യാം. നമ്മുടെ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ അപ്ലൈ ITക്കും കൂടെ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡെസ്റ്റിനേഷൻ അവർക്ക് നല്ല മൊമെന്റസ് ഉണ്ട്. സോ ആർ യു റെഡി? സോ മ്യൂസിക്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇനി ഒരുപാട് ഞാൻ എന്താണ് ലെങ്ത് ആക്കുന്നില്ല, കാരണം പ്രോഗ്രാമായത് ഞാൻ മാക്സിമം എന്നെ ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് എന്നോട് ചോദിച്ചവർക്കൊക്കെ അവരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഡൗട്ട്സ് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലൊരു ഡിസ്ട്രിബ്യൂട്ടറായി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊരു അവസരം ഉള്ളത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. ആ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.